മുത്തശ്ശി, മുത്തശ്ശി എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? എന്റെ ഭഗവതി, ഞാൻ എന്തായി കാണണേ? മോനെ, ദേവി സർവദോഷത്തിൽ നിന്ന് എന്റെ ഉണ്ണി രക്ഷപ്പെട്ടല്ലോ. മുത്തശ്ശിക്ക് എന്ത് സന്തോഷായിരുന്നോ. മുത്തശ്ശി എന്താ രാവിലെ അമ്പലത്തിലേക്കൊന്നും പോണില്ലേ? പോവാം, നമുക്ക് ഒരുമിച്ച് പോയി ഭഗവതിയെ തൊഴുത് തിരിച്ച് പാടത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കിഴക്കേ ചെരുവിലെ ഇളവയിലും കൊണ്ട് മെല്ലെ ഇങ്ങോട്ട് എത്താം. എന്താ? ഞാൻ തയ്യാ. എന്നാവാ, എനിക്ക് എന്തെല്ലാം എന്റെ ഉണ്ണിയോട് പറയാനുണ്ടെന്ന് അറിയോ? എനിക്ക് മുത്തശ്ശി അമ്മയെ കണ്ടില്ലല്ലോ. ആ, പാർവതി പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി. ആ, നമുക്ക് ആദ്യ അകത്തളത്തിലോട്ട് തന്നെ. കണ്ണൻ നമ്പ്യാരെ, ഇത് കണ്ടോ ഉണ്ണി. മോനെ, എത്ര കാലമായടാ ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടിട്ട്. എന്താ എല്ലാരൂടെ രാവിലെ തന്നെ ഒരു സ്നേഹപ്രകടനം? എത്ര കാലമായി അച്ഛോ ഇവന്റെ മുഖം ഇങ്ങനെ കണ്ടിട്ട്. അച്ഛൻ ഞങ്ങളെ രക്ഷിച്ചു. ഞാനല്ല, എല്ലാം തമ്പുരാന്റെ കരുണ കൊണ്ടാ. അല്ല, എവിടെ ഉണ്ണിയുടെ അമ്മ? അത് ക്ഷേത്രത്തിൽ പോയിരിക്കുക, ഉണ്ണിയുടെ പേർക്ക് വഴിപാട് കഴിക്കാൻ. സന്തോഷമായി അച്ഛോ, മനസ്സ് നിറയെ സന്തോഷമായി. ഇനി ഈ കുടുംബത്ത് എന്നും ആ സന്തോഷം ഉണ്ടായിരിക്കും. ആ നമ്പ്യാരെ, എന്റെ ഒപ്പം ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. നമ്പ്യാരെ, ഇനി ഇത്തരം കുടയിലടികൾ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുവോ? ഇനി അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അച്ഛോ. കിട്ടാൻ വിധിച്ചിട്ടില്ലാത്തതാണെങ്കിൽ അത് ഉള്ളം കൈ വന്ന് കയറിയാ പോലും കൈവിട്ടു പോകുന്നു. ഇപ്പൊ മനസ്സിലായോ? എല്ലാം എന്റെ ദുരാഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ്. സത്യം, യതികൾ അന്യസമ്പർക്കം കൊണ്ടും പുത്രൻ ലാളനെ കൊണ്ടും ബ്രാഹ്മണൻ വിദ്യാവിഹീനത്വം കൊണ്ടും കുലം ദുഷ്ടപുത്രനെ കൊണ്ടും ശീലം ദുഷ്ടസഹവാസം കൊണ്ടും സ്ത്രീ ഗർവുകൊണ്ടും കൃഷി നോട്ടക്കുറവ് കൊണ്ട് നശിച്ചു പോകുന്ന കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ദുരാഗ്രഹം കൊണ്ട് മനുഷ്യനും നശിക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛോ. ആ, അതുകൊണ്ട് ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ കൈകൾ കൊണ്ട് അകൃത്യം ചെയ്യാൻ തോന്നിയാൽ അത് വെട്ടിമാറ്റാൻ അങ്ങ് തീരുമാനിക്കുക. മനസ്സിലുള്ള ദുരാഗ്രഹങ്ങൾ എടുത്തു കളയുമ്പോൾ വന്നുപോയ ദുരിതങ്ങളൊക്കെ വിസ്മരിക്കാൻ കഴിയും. ആ, ഇനി ഉണ്ണി മുത്തശ്ശി ഇങ്ങോട്ട് വന്നേ. ഈ നിധിപ്പെട്ടിയുടെ കാര്യം നമുക്ക് മാത്രം അറിയാവുന്നതുകൊണ്ടാ ഞാൻ നമ്പ്യാരോട് തനിച്ചിത്രയും പറഞ്ഞത്. ആ, ഉണ്ണി ഇനി വന്നേ. ഉണ്ണി ഇനി ഒരിക്കലും വെളിച്ചത്തെ ഭയപ്പെടില്ല. ഹൃദയത്തിൽ ആ വെളിച്ചം നന്മയുടെയും സ്നേഹത്തിന്റെയും അഗ്നിയായി ജ്വലിപ്പിക്കുകയും വേണം. അപ്പോ എല്ലാവരുടെയും ജീവിതം പ്രകാശമേറിയതും ഇരുട്ടു പ്രഭാതം പോലെയും തോന്നിക്കും. ആ നമ്പ്യാരെ, ഈ കുടുംബത്തിലുണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നം ഞാൻ ആ പെട്ടിയിലാക്കി ബന്ധിച്ചിട്ടുണ്ട്. അതെടുത്ത് ഏതെങ്കിലും നദിയിൽ കൊണ്ടുപോയി ഒഴുക്കി കളഞ്ഞേക്കുക. അതോടെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒഴുകിപ്പോയ ജലം പോലെയേ നിങ്ങൾ ഓർക്കുകയുള്ളൂ. അതോടെ ജീവിതം പ്രത്യാശയുള്ളതായി തീരുകയും ചെയ്യും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി? ഇനി എന്നാ ഈ വഴിക്ക്? അതൊക്കെ ദൈവനിശ്ചയം എന്നേ പറയാൻ പറ്റൂ. എന്തായാലും മുത്തശ്ശി പറഞ്ഞ കാര്യം ഞാൻ ഏറ്റു. അതെന്താണച്ചോ? അത് ഞാനും മുത്തശ്ശിയും തമ്മിലുള്ള ഒരു കരാറാ. തെക്കുംകൂർ വഴി ഞാൻ കടന്നു പോവാണെങ്കിൽ അവിടുത്തെ ദേവീ ചൈതന്യമുള്ള കുട്ടിയെ ഇവിടേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്യണം. അത്രയേ ഉള്ളൂ. മുത്തശ്ശിയുടെ ആഗ്രഹം കത്തനാർ സാധിച്ചു തന്നിരിക്കും. ശരി. അപ്പോ എന്റെ സമയമായി. ഇനി നിങ്ങളായി, നിങ്ങളെ പാടായി. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും എന്നും ഉണ്ടായിരിക്കും. മാന്ത്രികൻ, മഹാമാന്ത്രികൻ.
സഹയാത്രികൻ സഹയാത്രികൻ കടമറ്റത്തു കത്തനാർ 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 കത്തനാർ. ചിത്രദുർഗത്തിന്റെ എട്ട് ദിക്കിലും നാം നിർത്തിയിരിക്കുന്ന ദിക്പാലകന്മാരിൽ ഒന്നിനെ കത്തനാർ നശിപ്പിച്ചിരിക്കുന്നു. ഒന്നിന് പകരം 9 പാലകരെ നിർത്താൻ കെൽപ്പുള്ള രൗഗന്ധരായണന്റെ ശക്തി കത്തനാർക്കറിയില്ല. പക്ഷേ എല്ലാം ഒരു മാത്രം മുന്നേ ചിന്തിക്കുന്ന നാം ഇനി തെല്ലും വൈകിക്കുന്നില്ല. ചിത്രദുർഗത്തിന്റെ വടക്കുവശം കാടും മേടും നാടും പുഴകളും കടന്ന് 9 ദേശത്തിനപ്പുറം തെക്കുംകൂർ ദേശം, അവിടെ മഠത്തിൽ സ്വരൂപത്തിലെ അടുത്ത തലമുറയുടെ കണ്ണിയും ഏക മകളുമായ കന്യക വൈരജാതന്റെ അതിമാനുഷികത്വത്തിനായി നമ്മുടെ ദേവഗണങ്ങൾ ആവശ്യപ്പെടുന്നത് ആ കന്യകയെ ബലിയർപ്പിക്കുവാനാണ്. മുജന്മത്തിലെ എന്റെ അമ്മയുടെ ശാപഫലം കൂടിയാണോ ആ കന്യകയുടെ ബലി? അതൊരു കാരണം മാത്രമേ ആവുന്നുള്ളൂ. ഈ നരബലി നാം നടത്തുന്ന യാഗത്തിന്റെ പൂർണതയ്ക്കും നിനക്കുണ്ടാവേണ്ട ശക്തിയുടെ സ്രോതസ്സിനും വേണ്ടിയിട്ടാണ്. യജ്ഞാർത്ഥം പശവഹ സൃഷ്ട സ്വയമേവ സ്വയം ഭൂവ യജ്ഞോസ്യ പ്രത്യൈ സർവസ്യ തസ്മാൻ യജ്ഞൈ വധോവധ. യാഗത്തിനു വേണ്ടിയാണ് ബ്രഹ്മാവ് മൃഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. യാഗമാകട്ടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി. അതിനാൽ യാഗത്തിനു വേണ്ടിയുള്ള വധം വധമാകുന്നില്ല. ഇവിടെ നിന്റെ അതിമാനുഷികത്വത്തിന് വേണ്ടി നരവധമാണെന്ന് മാത്രം, അതും ദേവഗണങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയാണ്. പക്ഷേ കന്യകയെ സ്വരൂപത്തിൽ നിന്നും ഇവിടെ എത്തിക്കുക എന്ന കാര്യം അത്ര നിസ്സാരമല്ല. കാരണം ആ സ്വരൂപത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി നിത്യപൂജ നടത്തുന്ന മന്ത്രസിദ്ധിയുള്ള ഒരു ശ്രീചക്രം അവിടെയുണ്ട്. ആചാരവിധി പ്രകാരം വളരെ പവിത്രമായി സൂക്ഷിച്ചിരിക്കുന്ന ആ ശ്രീചക്രം ആദ്യം സ്വന്തമാക്കിയാൽ മാത്രമേ കന്യകയെ ഇവിടെ എത്തിക്കാൻ സാധിക്കൂ. അതിനായി ചിത്രദുർഗത്തിലെ സജീവോത്തമനായ ഒരു ക്ഷുദ്ര വൈദ്യനെയും നിനക്ക് തുണയ്ക്കായി കൂട്ടാം. നാളെ പുലർച്ചയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ആ യാത്രയ്ക്കുള്ള ആരംഭം കുറിക്കണം. അതിനുവേണ്ട ഒരുക്കങ്ങൾ നീ തന്നെ ആരംഭിക്കുക. എല്ലാം അച്ഛൻ നിശ്ചയിക്കും പോലെ അവിടെ. ദേവമാജി, സ്വാമിജി വിളിക്കുന്നു. ഞാനിതാ വരുന്നു. മുജന്മത്തിലെ പകയുടെ ഭാണ്ഡവും പേര് നടക്കുന്ന നിന്റെ മനസ്സിന്റെ ശാന്തതയ്ക്ക് വേണ്ടിയുള്ള നിമിത്തങ്ങൾ ആരംഭിക്കുവാൻ സമയമായിരിക്കുന്നു. മഠത്തിൽ കോവിലകത്തിന്റെ അവസാനത്തെ ആണിക്കല്ല് തകരുന്നത് കണ്ടാൽ മാത്രമേ ഈ ദേവമാജിയുടെ മനസ്സ് ശാന്തമാവൂ. നാം ഹൃദിസ്ഥമാക്കി പ്രയോഗിക്കുന്ന മന്ത്രതന്ത്രങ്ങൾക്ക് നിന്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ഇല്ല, ഒരു ശക്തിക്ക് നമ്മെ തടയാൻ കഴിയില്ല. അങ്ങയുടെ ശക്തിയെ തടയാൻ വരുന്നവരെ നശിപ്പിക്കാൻ എന്റെ കണ്ണിലെ പകയുടെ അഗ്നി മാത്രം മതിയാവും. നാം നടത്തിയ ഹോമങ്ങളുടെയും പൂജകളുടെയും ശക്തിയിൽ തെക്കുംകൂർ ദേശം ഇപ്പോൾ തന്നെ നമ്മുടെ ബന്ധനത്തിലാണ്. ഇനി നമ്മുടെ പുത്രൻ ആ ശത്രുക്ഷേത്രത്തിൽ കടന്നു ചെന്ന്
പൗരുഷവും കൗശലവും കൊണ്ട് ദുസ്സാധ്യമായ കാര്യം നേടി അവിടുത്തെ കന്യകയുമായി ഇവിടെ എത്തും. വൈരജാതൻ അതിമാനുഷികത്വം നേടുന്നതോടെ നിന്റെ ജന്മോദ്ദേശ്യം സഫലമാകും. സ്വന്തം കൈത്തണ്ട തലയണയാക്കി കിടന്നുറങ്ങാൻ പോലും കേൾപ്പില്ലാതെ മഠത്തിൽ കോവിലകത്തുള്ളവർ നശിക്കും. നിരാശയിൽപ്പെട്ട് പരാശ്രയമില്ലാതെ പരിചയമില്ലാത്ത പരാജയ ബോധത്തിൽ മുങ്ങി നഷ്ടപ്പെടലിന്റെ വേദനയറിഞ്ഞ് മഠത്തിൽ കോവിലകവാസികൾ മനംനൊന്ത് ജീവിക്കണം. അത് കണ്ട് ഈ ദൈവമാജിക്ക് ആനന്ദിക്കണം. മണ്ണിൽ പടർന്നു കയറി ആയിരം ആയിരം വേരുകളുടെ ബലത്തിൽ ഏത് കൊടുങ്കാറ്റിനെയും വെല്ലുവിളിക്കുന്ന ഒരു മാമരം പോലെ രൗഗന്ധരായണന്റെ മന്ത്രശക്തിയുടെ ബലപ്രവാഹം വൈരജാതനിലൂടെ പ്രവഹിക്കാൻ തുടങ്ങുന്നു. ഇത് പാതകമല്ല, പുണ്യമാണ്, മഹാപുണ്യം. പൊയ്ക്കൊള്ളുക. മുൻപോട്ടുള്ള പ്രയാണത്തിൽ തടസ്സങ്ങളുണ്ടാവും, പക്ഷേ പതറരുത്. പൗരുഷം കൊണ്ടും കൗശലം കൊണ്ടും വേണ്ടി വന്നാൽ കപട പ്രയോഗം കൊണ്ടും മുന്നേറണം. എന്നാൽ ഒന്നിലും എടുത്തുചാട്ടമരുത്. അച്ഛനായ ദ്രോണാചാര്യരെ ചതിച്ചുകൊന്ന ധൃഷ്ടദ്യുമ്നന്റെ മുന്നിൽ ശാന്തനായി നിന്ന അശ്വത്ഥാമാവിനെ പോലെ എല്ലാം ശാന്തമായും വിവേകത്തോടെയും നേരിടണം. തീർച്ചയായും അച്ഛനെന്നെ വിശ്വസിക്കാം. ലക്ഷ്യം സാധിച്ച് ഈ വൈരജാതൻ മടങ്ങിയെത്തു. ഈ അമ്മയുടെ അനുഗ്രഹവും നിന്നോടൊപ്പം ഉണ്ടാവും. വരൂ. നാട്ടുദേശത്തേക്കുള്ള നിന്റെ യാത്രയിൽ ഈ വേഷഭൂഷാദികൾ ഭൂഷണമല്ല.